നമസ്കാരം. ഹൈന്ദവ വിശ്വാസപ്രകാരം സംഹാരമൂർത്തിയായ ശിവൻ പത്നിയായ പാർവതി ദേവിയോടും നന്ദികേശനും ഭൂതഗണങ്ങളോടുമൊപ്പം വസിക്കുന്ന സ്ഥലമാണ് കൈലാസം. കൈലാസവും അനുബന്ധ പ്രദേശങ്ങളായ മാൻസസരസും ഇപ്പോൾ ചൈനയുടെ ഭാഗമാണ്. 21-ാം നൂറ്റാണ്ടിലെത്തിയിട്ടും മനുഷ്യരാൽ കീഴടക്കുവാൻ പറ്റാത്ത ഏക കൊടുമുടി എന്ന ഒരു വിശേഷണവും കൈലാസത്തിനുണ്ട്. അനുനിമിഷം മാറി മാറി വരുന്ന പ്രകൃതി, കാലാവസ്ഥ, ഭൂമിശാസ്ത്ര, ഭൗതിക, ആത്മീയ തലത്തിലുള്ള പ്രതിബന്ധങ്ങൾ എന്നും മനുഷ്യരാൽ കീഴടക്കുവാൻ പറ്റാത്ത ഗിരിശിഖരമായി കൈലാസത്തെ ഇപ്പോഴും നിലനിർത്തുന്നു. മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടി മാത്രമേ സഞ്ചാരികൾക്ക് പോലും അവിടെ സന്ദർശിക്കുവാൻ അനുവാദമുള്ളൂ. അതുമാത്രവുമല്ല, കൈലാസ പർവ്വതത്തിന് മുകളിൽ ചുറ്റുമുള്ള ഏതാനും കിലോമീറ്റർ വ്യോമപരിധിയിൽ പറക്കൽ നിരോധിത മേഖലയായി ചൈനീസ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇനി കൈലാസത്തെ ചുറ്റിപ്പറ്റിയുള്ള ചില നിഗൂഢതകളിലേക്ക്. കൈലാസത്തെയും മാനസസരസിനെയും ചുറ്റി എന്തോ ഒരു അജ്ഞാത ശക്തി മറഞ്ഞിരിക്കുന്നതായി സമീപത്തുള്ള ടിബറ്റൻ ഗൈഡുകളും തദ്ദേശീയരായ ഗ്രാമവാസികളും ഇന്നും വിശ്വസിക്കുന്നു. സാങ്കല്പിക കഥകളും ധാരാളമുണ്ട്. അതിലൊന്ന് തിരിച്ചറിയപ്പെടാത്തതും തിളക്കമുള്ളതും സ്വയം പ്രകാശം പരത്തി സഞ്ചരിക്കുന്നതുമായ ചില വസ്തുക്കളുടെ സാമീപ്യമാണ്. പകലും രാത്രികാലങ്ങളിലും അവയുടെ സാമീപ്യം നേരിട്ട് കണ്ടവരായ തദ്ദേശ ഗൈഡുകൾ, ടിബറ്റൻ ലാമമാർ തുടങ്ങിയവരോട് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് കഥകളാകും അവർക്ക് പറഞ്ഞു തരുവാനുണ്ടാകുക. ചുരുക്കം പറഞ്ഞാൽ, ബാഹ്യ പ്രാപഞ്ചിക ശക്തികളുടെ വിഹാര കേന്ദ്രമാണ് കൈലാസമെന്ന് സാരം. ചില സംഭവങ്ങൾ ചൈനീസ് അധികൃതർ ഇതോടനുബന്ധിച്ച് സ്ഥിരീകരിക്കുകയും അന്വേഷിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയതായും പ്രാദേശിക മാധ്യമങ്ങൾ ഒരിക്കൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ യക്ഷ, കിന്നര, ഗന്ധർവകളടക്കം സർവഭൂതഗണങ്ങളുടെയും നാഥനാണ് ശിവൻ. അപ്പോൾ അവയുടെ സാന്നിധ്യം കൈലാസത്തിൽ അനുഭവപ്പെട്ടേ മതിയാകൂ. ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ ആ ഒരു ബന്ധം നമുക്കിതിൽ കാണാൻ സാധിക്കും. കൈലാസ മാനസ സരോവർ തീർത്ഥാടന സമയത്താകെയും കൈലാസത്തിൽ നിന്നും എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഊർജ പ്രഭാവം ചുറ്റുപാടും ശരീരത്തും അനുഭവപ്പെടുന്നതായി ഒരു കൂട്ടം യാത്രികർ പറഞ്ഞിരുന്നു. തീർത്ഥാടന സമയത്ത് മഴയും മഞ്ഞും ഹിമക്കാറ്റും പ്രകൃതി ഒരുക്കുന്ന ദുർഘടങ്ങളല്ലാതെ ശരീരത്ത് വേറെയും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതായാണ് അനുഭവസ്ഥർ പറയുന്നത്. അതിലൊന്നാണ് ത്വരിതഗതിയിൽ വളരുന്ന മുടിയും കൈകാൽ നഖങ്ങളും. സാധാരണ വളരുന്നതിനേക്കാളും വേഗത്തിലായിരിക്കും ഇവയുടെ വളർച്ച. നിശ്ചിത അളവിൽ അപകടകരമായ വികിരണ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നവർക്കാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളതെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൈലാസത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഘടന തന്നെ കൂറ്റൻ ആണവ നിലയത്തോട് സമമാണ് താനും. ചില സമാനതകൾ കൈലാസനാഥനായ ശിവനിലുമുണ്ട്. ശിവനാമമായ നടരാജൻ തന്നെ അതിന് ഉദാഹരണം. നടരാജൻ, ദ കോസ്മിക് ഡാൻസർ. പ്രകൃതിയിലുള്ള ഒരുതരം ഊർജ്ജരൂപമാണ് കോസ്മിക് എനർജി. ഒരുപക്ഷെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന ബാഹ്യമോ ആന്തരികവുമായ എനർജിയാകാം ഇത്. പക്ഷേ കൈലാസത്തിൽ യാതൊരു തരത്തിലുള്ള അണുവികരണ സാധ്യത ഇനിയും ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിട്ടില്ല. തീർത്ഥാടന പാതയിൽ കൈലാസത്തോട് ചേർന്ന് രണ്ട് തടാകങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്, മാനസസരസും രക്ഷസ്ഥാളും. പല കാര്യങ്ങളിലും ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. മാനസസരസും രക്ഷസ്ഥാളും തമ്മിൽ രണ്ടും ശുദ്ധജല തടാകമാണെങ്കിലും മാനസസരസിൽ പക്ഷികളും അരയന്നങ്ങളും മത്സ്യങ്ങളും മറ്റ് ജലജീവികളും വസിക്കുമ്പോൾ രക്ഷസ്ഥാൾ തടാകത്തിൽ ക്ഷാരഗുണം കൂടുതലുള്ളതിനാൽ ജൈവ വൈവിധ്യങ്ങൾ ഒന്നും പ്രവേശിക്കാതെ തടാകമാകെ വിജനമായി കിടക്കുകയാണ്. എന്തോ ഒരു നെഗറ്റീവ് എനർജി രക്ഷസ്ഥാളിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുവെന്നുള്ള വിശ്വാസത്താൽ തീർത്ഥാടകർ ഈ പ്രദേശം സന്ദർശനത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി. പൗർണമി നാളിൽ തോഴിമാരായ അപ്സരസുകളോടൊപ്പം ശ്രീപാർവതി മാനസസരസിൽ നീരാണെന്നെത്തുമെന്നൊരു വിശ്വാസവുമുണ്ട്. അറിഞ്ഞതിലുമപ്പുറം നിഗൂഢതകൾ ഇനിയും കൈലാസത്തെ വിട്ടുമാറാതെ നിൽക്കുന്നുവെങ്കിലും തീർത്ഥാടകർക്കും സഞ്ചാരികൾക്കും പര്യവേഷകർക്കും പ്രിയപ്പെട്ട മറ്റൊരിടമെന്ന് വേണമെങ്കിൽ കൈലാസത്തെ ഇനിയും നമുക്ക് വിശേഷിപ്പിക്കാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.